സ്വർണ്ണക്കള്ളക്കടത്തിൽ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം തലയ്ക്ക് വെളിവില്ലാത്തതാണെന്ന് പി വി അൻവർ. വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്ന ബാപ്പയെ മകൻ കുത്തിക്കൊല്ലുന്നതും പിന്നീട് ആത്മഹത്യ ചെയ്തോ നാടുവിടുന്നതോ കണ്ടിട്ടില്ലേ? സ്വർണ്ണക്കള്ളക്കടത്തിൽ പി ശശിക്ക് പങ്കുണ്ട്. ഒരു എസ് പി മാത്രം വിചാരിച്ചാൽ ഇതൊന്നും നടത്താനാവില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ആ ഒരു കിലോ ഒരിക്കൽ മില്ലികൾ, കാരണം ഇത് 99% ഗോൾഡാണ് ഈ വരുന്നത്, 99.9 എന്താ പറയുക, 100% കുട്ടിക്ക് അതിൽ പോയിന്റ് ഒരു അതൊരു എന്താ പറയുക, ഒരു റിസ്ക് കവർ ചെയ്യാൻ വേണ്ടി ഇരുന്ന ശരിക്കും അത് 100% പ്യുവർ ഗോൾഡാണ്. അത് ഒരിക്കൽ എന്താവാനാണ് അതന്നെ ഉണ്ടാവും. അപ്പം ഇതിനത് ഒരു വസ്തുതയില്ല. 1500 ഗ്രാം പാൻറ്റലും ട്രൗസറിലും തേച്ച് കൊടുത്ത ഒരിക്കൽ ആ ഡ്രസ്സിൻ്റെ കണക്ക് ആരാണ് എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി? ഇനിയെങ്കിലും അദ്ദേഹം ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണ്ടേ? അദ്ദേഹത്തെ ഈ പറ്റിക്കപ്പെടുന്ന അദ്ദേഹം ഇനിയും എന്താ മനസ്സിലാക്കാത്തത്? കേരളത്തിലെ മൂക്ക് താഴോട്ടായ മനുഷ്യർക്ക് മുഴുവൻ മനസ്സിലായി. അദ്ദേഹത്തിന് മനസ്സിലാണ് എനിക്കിത് വൃത്തിയൊന്നുമില്ല. അതൊന്നും ഒരിക്കലല്ല അദ്ദേഹം കരുതി കൂട്ടി പറയണം. അയാൾക്ക് ബോധ്യപ്പെടുന്ന നേരമൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയും ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ കുറച്ച് സഖാക്കളോ അല്ലെങ്കിൽ ഈ പറഞ്ഞവളൊക്കെ അതിന്റെ ബാക്കിൽ ഓഹോ ഹോ എന്നൊക്കെ പറയുന്നുണ്ടാവും. എന്നെ സഖാക്കൾ വിളിക്കുന്നുണ്ടല്ലോ, ഉത്തരവാദിത്തപ്പെട്ടവർ വിളിക്കുന്നുണ്ടല്ലോ. അല്ല അത് അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. അതൊക്കെ എല്ലാവർക്കും കേവല ബുദ്ധിയുള്ള മനുഷ്യന്മാരാണല്ലോ, എല്ലാവരും അന്വേഷിക്കട്ടെ, മനസ്സിലാക്കട്ടെ. ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് അറിവില്ലാത്ത ഒരു കാര്യം, ശശിക്ക് എന്തായാലും പങ്കുണ്ട്. പി ശശിക്ക് ഇതിൽ ശക്തമായ പങ്കുണ്ട്. ഈ ഇടപാടിന്റെ ഭാഗമാണ് ശശി എന്ന കാര്യത്തില് എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല. അതെന്താ തെളിവ് നിങ്ങൾ ചോദിക്കും? ആ തെളിവ് എന്ന് പറഞ്ഞാൽ കോമൺ സെൻസ്. 3 ചില്ലാനം കൊല്ലം അമ്പഗുരം നിർത്താതെ നിർബാധം ഒരു എയർപോർട്ടിലൂടെ ഈ രീതിയിൽ സ്വർണം കടത്തി ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എസ് പിക്ക് മാത്രമേ സാധിക്കില്ല. അതിൽ അടിത്തി അജിത് കുമാറുണ്ട്, അജിത് കുമാറിനോടൊപ്പം ഈ ശശി ഉണ്ട്. അല്ലാതെ ഇത് ഒരിക്കലും നടക്കില്ല. അതന്നെയാണ് ഇതിന് തെളിവ്. അല്ല അത് അന്വേഷിക്കട്ടെ, അന്വേഷണ ഏജൻസി അന്വേഷിക്കും എത്തുമല്ലോ. അതിനാണല്ലോ ഇതുവരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, 2 കുട്ടൈ കാരിയർമാരെ നിങ്ങളുടെ മുമ്പിൽ 3 ദിവസം പോലെ ഞാൻ പ്രദർശിപ്പിച്ചത്? അവരെ ഒന്ന് വിളിച്ചു ചോദിച്ചോ. ഈ SIT. ന്യൂസ് ഡെസ്ക്.